MSF Vice President IPP Shaijalne Tirichedukkan Kodathiyude Uttaravu Haridaye Anukoolichathinaanu Nerathe Shaijalne Porathakkiyathu Ini Muthal Party Yogangalil Pankedukkumennu Shaijal Arichu Enikku Enne Bharavai Sthanathu Neekkiyathayittu Yathoru Tharathilulla Rekhakal Labhichittilla Anneshana Commission Undaavukayo Anneshikkukayo Enne Vilichu Varuthukayo Ente Bhagam Kelkkukayo Cheythittilla Thudarnnu Nadapadiyedutha Notice Thannittilla പത്രത്തിൽ മാത്രമാണ് കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗങ്ങളിലേക്ക് എത്തിയ എന്നെ തടയുകയും യോഗങ്ങളിൽ ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് പങ്കെടുപ്പിക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കോടതിയുടെ മുമ്പിൽ വെച്ചത്. കാരണം എൻ്റെ മുമ്പിൽ വേറെ രേഖകളൊന്നുമില്ല, ഈ പത്രവാർത്ത മാത്രമേ ഉള്ളൂ. കോടതിയുടെ ഉത്തരവ് തുടർന്നും ഞാൻ ഏതൊക്കെ കമ്മിറ്റികളിൽ അംഗമായിരുന്നോ ആ കമ്മിറ്റികളിലെ മുഴുവൻ യോഗങ്ങളിലും എന്നെ തുടർന്ന് പങ്കെടുപ്പിക്കണമെന്നും ഈ നടപടി നിലവിൽ സ്റ്റേ ചെയ്തുകൊണ്ട് ഈ പത്രത്തിൽ വന്നിരിക്കുന്ന എന്ന് പറയപ്പെടുന്ന കാര്യം സ്റ്റേ ചെയ്തുകൊണ്ട് കോടതി ഉത്തരവായിട്ടുള്ളത്. കെ മധു ഉണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. മധു, ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനമാണ്, ഇനി മുതൽ പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കുമെന്ന് ഷൈജലും അറിയിക്കുന്നു. പൂർണ്ണമായും എന്താണ് കോടതിയുടെ നിർദ്ദേശം? കൗതുകരമാണ് ആര്യ. MSF സംസ്ഥാന വൈസ് പ്രസിഡന്റായി തുടർന്ന് പ്രവർത്തിക്കാം, നീക്കിയത് ശരിയായില്ല എന്ന നിലപാടാണ് കൽപ്പറ്റ കോടതിയുടേതായി വന്നിട്ടുള്ളത്. ഈ സാഹചര്യം വളരെ രാഷ്ട്രീയ കൗതുകങ്ങൾക്ക് വഴിയൊരുക്കുന്നു. കാരണം ഷൈജൽ MSF വൈസ് പ്രസിഡൻ്റാണ്. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ MSF സംസ്ഥാന സമിതി യോഗം നടക്കാനിരിക്കുന്നു. ആ ഘട്ടത്തിൽ ഷൈജൽ ഇതിൽ യോഗത്തിൽ പങ്കെടുക്കണോ എന്ന കാര്യത്തിൽ കോടതി ഉത്തരവുമായി പങ്കെടുക്കാൻ ചെന്നാൽ MSF എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകാൻ പോകുന്നത്. മീറ്റിങ്ങിൻ്റെ വിവരങ്ങളൊന്നും ഇനിയും ഷൈജലിനെ അറിയിച്ചിട്ടില്ല. എപ്പോഴാണ് യോഗം എന്നതുപോലും ഷൈജലിനെ അറിയിച്ചിട്ടില്ല എന്നാണ് ഷൈജൽ പറയുന്നത്. പക്ഷേ എന്തായാലും ഹരിത വിഷയത്തിൽ ഹരിത ഭാരവാഹികൾക്ക് മുൻ ഭാരവാഹികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അന്ന് പുറത്തു വന്ന എല്ലാവരെയും നീക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് അന്ന് ഷൈജലിനെതിരെയും നടപടി വന്നത്. ആ യോഗത്തിൽ അത് നീക്കം ചെയ്ത ഷൈജൽ പുതിയ യോഗങ്ങളിൽ പങ്കെടുക്കാൻ ശ്രമിച്ചാൽ അത് ഒരു പക്ഷേ മറ്റ് തർക്കങ്ങളിലേക്ക് നീങ്ങും. MSF വിഷയം വീണ്ടും മറ്റൊരു രാഷ്ട്രീയ കൗതുകത്തിന് വഴിയൊരുങ്ങുകയാണ് MSF